അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നോളജ് സിറ്റിയിൽ മർക്കസ് ടവറിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എം ടവർ. എം ടവറിനെ കുറിച്ച് നമ്മുടെ ചാനലിലുള്ള നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ എം ടവറിന്റെ പണി തുടങ്ങിയത് മുതൽ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് എം ടവറിന്റെ ലോഞ്ചിങ് ആണ്. സമസ്തയുടെ സമുന്നതരായ നേതാക്കളും മറ്റ് പ്രമുഖരും ചേർന്ന് എം ടവർ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം ഓഫീസ് സ്പേസുകളും സർവീസ് അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ആയിട്ടുള്ള 16 നിലകളിലുള്ള എം ടവറിൽ നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ പണം നിക്ഷേപിച്ച് ഹലാലായ വരുമാനം നേടാനുള്ള അവസരമുണ്ട്. താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനാവും. ഇനി നമുക്ക് എം ടവറിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട ഈ ഒരു സെറിമണിയുടെ വീഡിയോ കാണാം. മർക്കസ് നോളജ് സിറ്റിയെ കുറിച്ച് ഇനി നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ചാനലിലൂടെയും അല്ലാതെയും തന്നെ നോളജ് സിറ്റിയും അവിടുത്തെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും അതിൻ്റെ വളർച്ചയെക്കുറിച്ചൊക്കെ ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോളജ് സിറ്റിയിൽ ആദ്യ ഗേറ്റിൻ്റെ നോളജ് സിറ്റിയുടെ ഫസ്റ്റ് ഗേറ്റ് കടന്നാൽ ആദ്യം കാണുന്ന ഒരു വലിയ സമുച്ചയമാണ് മർക്കസ് ടവർ അഥവാ എം ടവർ. 2.5 വർഷം മുൻപ് പണി ആരംഭിച്ച മർക്കസ് ടവറിൻ്റെ സോഫ്റ്റ് ലോഞ്ച് വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. 16 നിലകളിലായി അതിൽ 4 നിലകൾ ഓഫീസ് സ്പേസും ബാക്കി സർവീസ് അപ്പാർട്ട്മെൻറ്റുകളുമായാണ് മർക്കസ് ടവർ സംവിധാനിച്ചിട്ടുള്ളത്. ഈ മർക്കസ് ടവറിലാണ് മർക്കസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായി വരുന്ന ഈ മർക്കസ് ടവറിലാണ് മർക്കസിൻ്റെ ഓഫീസുകളും അതുപോലെ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തുമായുള്ള വ്യത്യസ്ത കമ്പനികളുടെയും മറ്റും ഹെഡ് ഓഫീസുകളും മറ്റുമൊക്കെ വരാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലെ നിലയിലായിട്ടാണ് ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ഗ്രാൻഡ് മുഫ്തി ഓഫീസും മറ്റും സംവിധാനിച്ചിട്ടുള്ളത്. ഇനി ഉസ്താദിൻ്റെ ഗ്രാൻഡ് മുഫ്തി ഓഫീസ് ഇതിനകത്താണ് പ്രവർത്തിച്ചു വരുന്നത്. അതിനു മുകളിലായി കേരളത്തിലാദ്യമായി യൂറോപ്യൻ സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്തും വിധത്തിലുള്ള റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ്, 45 മിനിറ്റ് കൊണ്ട് റൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വയനാടൻ മലനിരകളും കോഴിക്കോടിൻ്റെ ദൃശ്യഭംഗിയും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് സംവിധാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ് ലോഞ്ചാണ് ഇവിടെ നടക്കുന്നത്. മർക്കസ് അധികാരികളും അതുപോലെ തന്നെ സമസ്ത മുഷാവറ അംഗങ്ങളും കേരള സമസ്തയുടെ കീഴിലുള്ള ഫിഖ് കൗൺസിൽ അംഗങ്ങളുമൊക്കെയാണ് ഈ പരിപാടിയിൽ സംഗമിക്കുന്നത്. ഉസ്താദുമാർ പരിപാടിയിലേക്ക് കടന്നു വരുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ 4 നിലകളിലായിട്ടുള്ള ഓഫീസ് സംവിധാനങ്ങളും ബാക്കി സർവീസ് അപ്പാർട്ട്മെൻറ്റുകൾ, ഗ്രാൻഡ് മുഫ്തി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഉസ്താദിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിൽ, അതിനോടൊപ്പം എനിക്കും ഒരു ദിവസം താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി, അല്ലെങ്കിൽ എനിക്ക് ഫാമിലിയായി വല്ലപ്പോഴും വന്ന് താമസിക്കാൻ അപ്പാർട്ട്മെൻറ്റ് വേണം എന്നാഗ്രഹിക്കുന്നവർക്കായി, അതല്ലെങ്കിൽ നോളജ് സിറ്റിയിൽ സന്ദർശിക്കാൻ വരുമ്പം ഈയൊരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു ദിവസം താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള സർവീസ് അപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങനെ സംവിധാനങ്ങളോടുള്ള എം ടവറിൻ്റെ നിർമ്മിതി പൂർത്തിയാക്കിയത് 2.5 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ട് അതിൻ്റെ പൂർണ്ണമായ പണി പൂർത്തിയാക്കി അത് അതിൻ്റെ ഉപഭോക്താക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് എക്കോമൺ ബിൽഡേഴ്സ് എന്ന് പറയുന്ന എഹിയ സക്കാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ബിൽഡേഴ്സാണ്. ഈ എക്കോമൺ ബിൽഡേഴ്സിനെ കുറിച്ചാണ് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയത്. എം ടവറിലടക്കം എക്കോമോണ്ടിന് കീഴിൽ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. അതിലൊക്കെ അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങി നല്ല രീതിയിൽ വാടകയ്ക്ക് കൊടുക്കാനും, അതല്ലെങ്കിൽ തുടക്ക സമയത്ത് ചെറിയ വിലയിൽ വാങ്ങി വലിയ വിലയിൽ വിൽക്കാനും, അതുപോലെ തന്നെ അവരുടെ പ്രോജക്റ്റുകളിൽ പണം നിക്ഷേപിച്ച് ഹലാലായ വരുമാനം നേടാനുമൊക്കെയുള്ള അവസരങ്ങൾ നിലവിൽ ആ ബിൽഡേഴ്സിന് കീഴിലുണ്ട്. അത്തരത്തിൽ എം ടവറിലോ അതല്ലെങ്കിൽ നോളജ് സിറ്റിയോട് ചേർന്ന് വരുന്ന റെഡ് ഫോർട്ട് എന്ന് പറയുന്ന 1 BHK 2 BHK അപ്പാർട്ട്മെൻറ്റുകളിലോ, അതുപോലെയുള്ള ഈ എക്കോമൺ ബിൽഡേഴ്സിന് കീഴിൽ നിർമ്മിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രോജക്റ്റുകളിലേക്കോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിൽ കോൺടാക്ട് ചെയ്ത് അവരുമായി അതിൻ്റെ ഡീറ്റെയിൽസ് സംസാരിക്കാവുന്നതാണ്.